ഫൈൻഡ് റേസീസ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നുണ്ട് റേസിയുടെ റേസിയുടെ ഹെലികോപ്റ്റർ കണ്ടെത്താൻ സാധിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് വരുന്നത് അത് എത്രത്തോളം കൺഫേം ചെയ്ത് പറയാൻ കഴിയുമെന്നുള്ള കാര്യം കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നേരത്തെ ഹീറ്റ് സിഗ്നേച്ചർ അടക്കം ലഭിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാ സംഘങ്ങൾക്ക് സംഘങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യ സംഘങ്ങൾ പ്രത്യേകിച്ച് റഷ്യയുടെയും തുർക്കിയുടെയും സൗദിയുടെയും ഒക്കെ സഹായം ിൽ ഇറാൻ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിരുന്നു എന്തായാലും എത്തിച്ചേർന്നു കണ്ടെത്തി എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട് നിലവിൽ സുഖയിൽ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് വിവിധ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സൈറ്റിൽ എവിടെയാണോ അപകടം നടന്നിട്ടുള്ളത് ആ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ നൽകുന്നത് ഇനി നമുക്ക് അറിയാനുള്ളത് അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് ആ ഹെലികോപ്റ്ററിനുള്ളിൽ സുരക്ഷിതമായി ഇബ്രാഹിം റയ്യിസിയും വിദേശകാര്യമന്ത്രി ആമിർ ഹുസൈൻ അബ്ദുള്ളും അടക്കമുള്ള ആളുകൾ ഉണ്ടോ അതല്ല അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരും നിമിഷങ്ങളിൽ തീർച്ചയായും വരും ഒരു അവിടെ എത്തിച്ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ തീർച്ചയായും സമയങ്ങളെടുക്കും കാരണം ഇറാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താ ഏജൻസികളും അതേപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ആ തരത്തിലൊരു അനുമതി നൽകിയതിന് ശേഷം മാത്രമേ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ ഇപ്പോൾ ഏതായിരുന്നാലും നേരം കൂടി ഈ സ്ഥലം കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയും ഹെലികോപ്റ്റർ എവിടെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് അവിടേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലുള്ള ഒരു കൃത്യമായ വിവരം ഈ ഇബ്രാഹിം റയ്സയും അതേപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു മണിക്കൂറുകൾക്കുള്ളിൽ മാത്രമേ അതിലൊരു കൃത്യമായ വിവരം ലഭിക്കൂ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒപ്പം തന്നെ സുഹൈൽ നേരത്തെ തന്നെ സുഹൈൽ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഇബ്രാഹിം റയ്സി ആരാണെന്നതിനെ ചൊല്ലി ഒരു ഇറാൻ പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലിഖാമിനേക്ക് ശേഷം ഒരുപക്ഷെ പിൻഗാമിയാകേണ്ടിരുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അറിയാം സ്വാഭാവികമായിട്ടും ഇനിയുള്ള വരും ദിവസങ്ങളിലുള്ള അന്വേഷണം ഈ തരത്തിൽ ഹെലികോപ്റ്റർ കണ്ടെത്തി കഴിഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള മറ്റ് അന്വേഷണ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ തരത്തിലേക്കൊക്കെ ഇറാൻ നീങ്ങും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടെന്ന സംശയമുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ വിപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിലേക്ക് തന്നെ ആയിരിക്കും എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണത്തിനും ഈ കണ്ടെത്തലിനും തന്നെയാണ് പരിഗണന കൊടുക്കുന്നതെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടെ ഇറാൻ കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലേ തീർച്ചയായും ഇറാനസ് ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ നാടകീയമായിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങളിലൂടെ കടന്നുപോയ കാര്യമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യത കാണുകയാണെങ്കിൽ അങ്ങോട്ട് തന്നെയാണ് സംശയത്തിൻ്റെ മുന നീളുക എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ അയത്തുലാലി കാമിനായി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു നേതാവാണ് ഇബ്രാഹിം റഈസി എന്ന് നമുക്കറിയാം അദ്ദേഹത്തെ ആദ്യം ഭരണ നീതിന്യായ സംവിധാനത്തിലേക്കാണ് ആയത്തുള്ള അലി കാമനായി നിയോഗിക്കുന്നത് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി അതിനുശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ആയത്തുള്ള അലി കാമനായി നിർദ്ദേശിക്കുന്നത് അതോടുകൂടി തന്നെ അലി കാബ്നായിയുടെ വലം കൈ എന്നുള്ള അർത്ഥത്തിൽ ഇബ്രാഹിം റഈസി അറിയപ്പെട്ടു ഇനി അലി കാമനായിയുടെ മരണശേഷം ആരായിരിക്കും ഈ ഒരു നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരിക എന്നുള്ള ചോദ്യത്തിന് ഇറാനിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവും ഇബ്രാഹിം റഈസി തന്നെയാണ് ആ അർത്ഥത്തിൽ വലിയ ഒരു നേതാവ് അതോടൊപ്പം തന്നെ അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് വിദേശകാര്യ കാര്യങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആമിർ ഹുസൈൻ അബ്ദുല്ലാഹി ഈ രണ്ട് നേതാക്കളും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അലി കമനായിക്കു ശേഷമുള്ള ഏറ്റവും സുപ്രീം ലീഡേഴ്സ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ രണ്ടു പേരുടെയും രണ്ടു പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ അത് വെറുമൊരു മൂടൽ മഞ്ഞിലും മഴയിലും ഒതുക്കാനും തീർച്ചയായും സാധ്യതയില്ല വലിയ അന്വേഷണങ്ങൾ കാര്യങ്ങളിലേക്ക് നടക്കും അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇറാൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം കൂടി ഈ ഒരു അപകടത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് കാരണം അസർബൈജാനിൽ നിന്നും മടങ്ങി വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് അസർബൈജാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ നിർണായകമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ മാറി മറിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കും ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിൽ ഇസ്രായേലിന് പങ്കുണ്ട് എങ്കിൽ ഇസ്രായേൽ അതിൻ്റെ പങ്ക് നേരത്തെ തന്നെ നിഷേധിച്ചു എന്നുള്ളതും അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ ഒക്കെ ഇതിൽ പങ്കുണ്ട് എങ്കിൽ ഇറാൻ അടങ്ങിയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അത്തരം നിഗമനങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സമയം നമുക്കിപ്പോൾ ആയിട്ടില്ല ഏറ്റവും പ്രധാനം ഇബ്രാഹിം റഈസിയും ആമിർ ഹുസൈൻ അബ്ദുള്ള ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം അറിയുക എന്നുള്ളത് തന്നെയാണ് ഈ പകലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് അതിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് അപകടം നടന്ന സ്ഥലത്തേക്ക് ഈ രക്ഷാ സംഘത്തിന് എത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത ശരി എന്തായാലും ഈ അപകടം നടന്ന സ്ഥലത്ത് രക്ഷാ സംഘത്തിന് എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ സുരക്ഷിതരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും അപ്പോ തന്നെ ബി കെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അസർബൈജാൻ എന്ന രാജ്യം കൂടി ഈ ഒരു അന്വേഷണ പരിധിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംശയമുന്നയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കാരണം ഇസ്രായേലുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ കൂടി മാത്രമല്ല ഇറാനുമായുള്ള ബന്ധം അത്ര സൗഹൃദപരമല്ലായിരുന്ന ഒരു ബന്ധമായിരുന്നു ഒരു അണക്കെട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഈസ്റ്റർ അസർബൈജാലിലേക്ക് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എത്തുന്നത് അതിനെ തുടർന്നുണ്ടായ അപകടം എന്നുള്ള രീതിയിലേക്ക് എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തുടരെ തുടരെ അപ്ഡേഷനുകൾ വരുന്ന ഒരു സമയമായിരിക്കും എന്തായാലും ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരാം